സമ്പൂർണമായും ഒരു കാർഷിക സംസ്കൃതി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ കാലാവസ്ഥ കാർഷിക വൃത്തിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ്. കേരളീയ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും പരിരംഭണം ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഭാരതീയ സംസ്കാരം. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു കാർഷിക സംസ്കൃതിയാണ് കേരളത്തിൽ നിലനിന്ന് പോന്നിട്ടുള്ളത്. ഭാരതീയ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വളർന്ന് വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു കാർഷിക കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിൽ കാർഷിക വൃത്തി നടപ്പിലാക്കിയിരുന്നത്. അത്തരം കാർഷിക കലണ്ടറുകളുടെ അടിത്തറയായി വർത്തിക്കുന്നത് സൂര്യനാണ്. സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി 27 നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും പുരോഗമിക്കുന്ന കാർഷിക കലണ്ടറിൽ എടുത്തു പറയേണ്ടതാണ് ഞാറ്റുവേലകൾ. 12 രാശികളിലായി 27 നക്ഷത്രങ്ങളെ വിന്യസിച്ചുകൊണ്ടും ആ നക്ഷത്രങ്ങളിലേക്ക് സൂര്യൻ ദൃഷ്ടി കൊടുക്കുന്ന ദിനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് ഞാറ്റുവേലകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സൂര്യൻ്റെ മറ്റൊരു പേരാണ് ഞായർ. അതുകൊണ്ട് തന്നെ ഞായറ്റുവേല തുടങ്ങിയിട്ടുള്ള മറ്റ് പല പേരുകളിലും ഞാറ്റുവേലയ്ക്ക് അറിയപ്പെടുന്നുണ്ട്.